നമസ്കാരം. വിദ്യാദീപം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരാവർത്തി കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രഗത്ഭ ചിത്രകാരനും ചിത്രകലാ അധ്യാപകനും ലളിതകലാ അക്കാദമി അധ്യക്ഷനുമായ ശ്രീ കാട്ടൂർ നാരായണപിള്ള സാറാണ്. ചിത്രകലയിലെ ആധുനികത എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാട്ടൂർ നാരായണപിള്ള സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ചിത്രകല എന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ഏത് കലാരൂപങ്ങളെടുത്താലും അതിൻ്റെയൊക്കെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കല എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര പ്രാധാന്യം പ്രാചീനകാലം മുതൽക്ക് കൽപ്പിക്കപ്പെടുന്ന ഒരു കലയാണ്. സാറിൻ്റെ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്. ഏത് ഒരു പ്രായത്തിലാണ് സാറിൽ ഒരു ചിത്രകാരനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഞാൻ എൻ്റെ സ്കൂൾ പഠനത്തെ ആ സമയം തന്നെ ഞാൻ ചിത്രം വരയ്ക്കുന്ന ഒരു 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 പ്രചോദനം, ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ. അപ്പോൾ ഇത് ഈ ഞാൻ പഠിച്ചത് മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു, ഹൈസ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അവിടെ 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഈ ഡൈവേഴ്സിഫൈഡ് സ്കീമുണ്ടായിരുന്നു. ചിത്രകലയോ അല്ലെങ്കിൽ സംഗീതമോ നൃത്തമോ ഒക്കെ പ്രത്യേകമായിട്ട് അഭിരുചിയുള്ളവർക്ക് വേണ്ടി ആ ഒരു വിഷയം ഐച്ഛികമായിട്ടെടുത്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു, ഡി പി എയുടെ കീഴിലായിരുന്നു. അന്നെന്തോ ഭാഗ്യത്തിന് എനിക്ക് ചെറുതിലേ തന്നെ വരയ്ക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വിഭാഗത്തിലേക്ക് മാറി പഠിക്കാൻ തുടങ്ങി. പെയിൻറ്റിങ്ങാണ് ഐച്ഛിക വിഷയം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഐച്ഛിക വിഷയം എടുക്കുമ്പോൾ എനിക്ക് വേറെ ചില സിലബസിൽ ചില കുറവുകൾ പഠിക്കേണ്ട ആ പീരീഡ് കൂടെ പെയിൻറ്റിങ് ചെയ്യാം അങ്ങനെ വന്നിരുന്നു. ചില സോഷ്യൽ സ്റ്റഡീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് കുറേ പോർഷൻസ് പഠിക്കേണ്ടാതെ വന്നിട്ട് ആ സമയങ്ങൾ മറ്റു വിഷയം പഠിക്കുന്നത് പോലുള്ള സമയം ഇതിന് കിട്ടുമായിരുന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഇതിൽ കൂടുതൽ അഭിരുചി എനിക്ക് തോന്നിയതും. അങ്ങനെ 3 ഇയേഴ്സ് ഞാൻ ആ ഹൈസ്കൂളിൽ 8, 9, 10 പഠിച്ച് 10 കഴിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ തീർച്ചയായിട്ടും എനിക്കൊരു ഇത് തന്നെ പഠിക്കണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ചിത്രകല ഈ പരിശീലനം ആവശ്യപ്പെടുന്ന ഒരു കലയാണോ? സാധാരണഗതിയിൽ വളരെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നൈസർഗികമായിട്ടുണ്ടാകുന്ന ഇപ്പോൾ പാട്ടുപാടാനുള്ള കഴിവ് അല്ലെങ്കിൽ അത്തരം കലകളോടുള്ള കഴിവ് എന്നൊക്കെ പറയുന്നത് പരിശീലനം കൊണ്ട് അത്രമാത്രം മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ചിത്രകല. തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഓരോ കലയിലും ദൈവസിദ്ധമായിരിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ട്. കാരണം എല്ലാവർക്കും ചിത്രം വരയ്ക്കണമെന്ന് തോന്നുന്നില്ലാതിരിക്കാം, അല്ലെങ്കിൽ പാട്ടുപാടണമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ വേറെ കവിത എഴുതണം തോന്നുന്നില്ല. പക്ഷേ ചിലർക്ക് ചില വിഷയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ളൊരു വാസനയുള്ളതായിട്ടാണല്ലോ നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇതാണ് തുടങ്ങുന്നത് എങ്കിലും അതൊരു പരിശീലനമായിട്ട് വരണം എന്ന് തോന്നുന്ന സമയം വരും തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു പിന്നെ ചില കലകളെക്കുറിച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യാവുന്ന ഈ പറഞ്ഞ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക വിവരങ്ങളെല്ലാം കിട്ടുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അവർ ആ സമയത്ത് ആഗ്രഹിക്കും എനിക്ക് ചിത്രം വരയ്ക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനും, അല്ലെങ്കിൽ സംഗീതം പഠിപ്പിച്ചാൽ കൊള്ളാം തോന്നുന്നതാണ് സ്വാഭാവികമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ചിത്രകല അഭിരുചിയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് മുതിർന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആ രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അത്യാവശ്യ കാര്യം തന്നെയാണ്. അത് വളരെയേറെ അവരുടെ ആ കല പുരോഗതിയിലേക്ക് വരാൻ സഹായിക്കുക തന്നെ ചെയ്യും, എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വഴി ഈ ചിത്രകല പഠിക്കുക എന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാനെൻ്റെ മാവേലിക്കര അടുത്തുള്ള രാജാരവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ നേരെ ചേരുകയായിരുന്നു. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഹൈസ്കൂളിൽ ഇത് പഠിച്ചിരുന്നതുകൊണ്ട് അവിടെ അഡ്മിഷനൊക്കെ എനിക്ക് വളരെ ആ എൻട്രൻസിൻ്റെ സ്കീമിലൊക്കെ നല്ല മാർക്ക് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പ്രൊഫഷണലായിട്ടുള്ള ആ പഠന രീതി അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. വാസ്തുവിൽ അതൊരു വളരെ പരിശീലനം ആവശ്യമെന്ന് തോന്നിയ അവസരങ്ങളാണ്. അതെല്ലാം ഒരു കോളുണ്ട്, നമുക്ക് കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, ആരാണ് പേര് പറയൂ. ഹലോ ഹലോ ആ പേര് പറയൂ. റഹ്മാൻ. റഹ്മാൻ
ഒന്ന് ഒന്ന് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയുടെ വോളിയം കുറച്ചിട്ട് ഒന്ന് സംസാരിക്കോ. പേര് പറയാം. ഫോണ് ചേർത്ത് സംസാരിക്കൂ. ആ പേരെന്താണ്? റഹ്മാൻ. ആ റഹ്മാൻ്റെ ചോദ്യം ചോദിക്കാം. കാട്ടൂർ നാരായണപിള്ള സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ചിത്രകല സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ. ഹലോ. ആ ചോദിക്കൂ റഹ്മാൻ, എന്താ അറിയേണ്ടത്? ചിത്രകലയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കണം? ചിത്രകല സംബന്ധമായിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഡിഗ്രി തലത്തിൽ ചിത്രകല പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് 5 കോളേജുകളിലുണ്ട്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജുണ്ട്, മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജുണ്ട്, തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജുണ്ട്, RLV തൃപ്പൂണിത്തുറ കോളേജിൽ പഠിക്കാൻ അവസരമുണ്ട്. അല്ലാതെ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടിയിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് അല്ലാതെ ചുമർ ചിത്രകലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഗുരുവായൂർ ചുമർ ചിത്ര കേന്ദ്രമുണ്ട്, പഠന കേന്ദ്രം. അവിടെയും ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. എങ്കിലും ബേസിക്കായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആയിരിക്കണം. റഹ്മാന് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സാറിലേക്ക് തിരിച്ചു വരാം. ഹലോ. ഹലോ. തീർച്ചയായിട്ടും ജോലി സാധ്യതകൾ ഉള്ള കോഴ്സാണിന്ന്. കാരണം ഈ ഫൈൻ ആർട്സ് കോളേജുകളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ 3 ഡിസിപ്ലിനാണുള്ളത്. പെയിൻറ്റിംഗ് ഉണ്ട്, ശില്പകലയുണ്ട്, അല്ലാതെ അഡ്വർടൈസിംഗ് ആർട്ടുണ്ട്. അപ്പോൾ ഇത് 3 വിഷയങ്ങൾ എടുക്കുന്നവർക്കും ഇന്ന് വളരെയേറെ ജോലി സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിൽ, പല ഫീൽഡിൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. പക്ഷേ അത് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. റഹ്മാൻ, റഹ്മാൻ വിളിച്ചതിന് വളരെ നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ ചോദ്യങ്ങളുമായിട്ട് സാറിനെ സമീപിക്കാം. എന്തായാലും സാറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചില ചോദ്യങ്ങൾ തന്നെയാണ് റഹ്മാൻ ചോദിച്ചത്. ഈ പണ്ടുകാലത്ത് ചിത്ര രചന അല്ലെങ്കിൽ ചിത്രകാരൻ എന്ന് പറയുന്നത് വളരെയൊന്നും കാശ് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു തൊഴിലിലേക്ക് പോകാൻ സാധിക്കുമെന്നൊരു സാധ്യത നിലവില്ലാത്തൊരു കാലത്താണ് സാറും ഈ ചിത്രരചന ഒരു ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. വീട്ടിൽ നിന്ന് എങ്ങനെയുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ പ്രോത്സാഹനമാണ് സാറിന് ഉണ്ടായത് ആ കാലത്ത്? അതെ അതെ, ഞാൻ ഈ ചിത്രകല പഠിക്കുന്ന സമയത്ത് 1962 ഞാൻ ഈ പ്രൊഫഷണലായിട്ട് ഇത് പഠിക്കാൻ തുടങ്ങുന്നത്. അന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമുള്ള ഒരു ആഗ്രഹമാണ് ചിത്രകല പഠിക്കുക എന്നുള്ളത്. അന്നൊന്നും ഈ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് തൊഴിൽ കിട്ടുമെന്നൊന്നും ഉദ്ദേശിച്ചേ അല്ല പഠിക്കാൻ പോകുന്നത്. പക്ഷേ ചിത്രകല പരിശീലിക്കണം എന്നുള്ള ഒരു ഒരു ഉൾവിളി, അതാണ് ശരിക്കു പറഞ്ഞാൽ ഇത് പഠിക്കാനുള്ള ഒരു പ്രചോദനം. അല്ലാതെ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞ് ഇന്ന ജോലികളെല്ലാം കിട്ടും എന്നൊന്നും യാതൊരു പ്രതീക്ഷകളോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനുള്ള നല്ല ഒരു മാധ്യമ സൗകര്യങ്ങളോ ഒന്നും അന്ന് ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. എങ്കിലും അന്നും ചിത്രകല പഠിച്ചു വരുന്നവർക്കുള്ള ഒരു ജോലി സാധ്യതയെന്ന് പറഞ്ഞാൽ സാധാരണ ചില ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കലാധ്യാപകരായിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഡ്രോയിങ് അധ്യാപകർ സ്കൂളുകളിൽ. അതും കഴിഞ്ഞിട്ട് പിന്നെ ചില ഫ്രീലാൻസ് ആർട്ടിസ്റ്റുകളായിട്ട് പോകാനുള്ള സൗകര്യം അന്നുണ്ട്. അത്രയൊക്കെയുള്ള സൗകര്യങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 3 കാര്യങ്ങളും ഇന്നും പഴയതിനേക്കാളും വളരെയേറെ ഇരട്ടി ഫീൽഡുകളിലായിട്ടുണ്ട് ഇന്ന് ജോലി സാധ്യത എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവമുള്ളത്. സാറിൻ്റെ ഒരു ചിത്രരചന രീതി എങ്ങനെയാണ്? സാർ ഏത് ഒരു മാധ്യമം ഉപയോഗിച്ചാണ് ആദ്യമൊക്കെ ചിത്രം വരച്ചു തുടങ്ങിയത്? പിന്നെ അത് കാലക്രമത്തിൽ അതിൽ വന്നൊരു മാറ്റം സ്വയം സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഇത്തരം കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ ഈ ഫൈൻ ആർട്സ് കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ, അന്ന് സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് എന്നാണ് പറയുന്നത്, പിന്നീടാണിത് കോളേജ് ലെവലിൽ ഡിഗ്രി കോഴ്സുകളുമൊക്കെ ആരംഭിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കോളേജിനും എല്ലാ പെയിൻറ്റിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അതിൽ ശരിക്കു പറഞ്ഞാൽ ആദ്യം പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും ആദ്യം നമ്മൾ ചെയ്ത് പഠിക്കുന്നത്, പരിശീലിക്കുന്നത്. ഒരു പ്രിലിമിനറി ക്ലാസ്സുകളിൽ പെൻസിൽ ഡ്രോയിങ് എടുത്ത് അതിന് പറ്റുന്ന ചില സിലബസ്സെല്ലാം ഉണ്ട്. ഓബ്ജക്റ്റ് ഡ്രോയിങ്, സ്റ്റഡി ഫ്രം ലൈഫ് എന്നൊക്കെ പറഞ്ഞ ആൾ രൂപങ്ങളെയൊക്കെ, ആളുകളെയൊക്കെ മുന്നിൽ വെച്ചിട്ട് വരയ്ക്കുക, ഇതെല്ലാം പെൻസിലിൽ വരച്ച് ശീലിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു എന്നുള്ളത്.
അതിന് സിലബസുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ രചനാപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പടിപടിയായിട്ട് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പം ലൈവ് സ്റ്റഡി, ഓബ്ജക്റ്റ് പെയിൻറ്റിങ് ഫ്രം ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റുകളുണ്ടാവും. അല്ലാതെ ഡ്രോയിങ് ഫ്രം ലൈഫ് ഉണ്ടാവും, ഡ്രോയിങ് ഫ്രം ഓബ്ജക്ട്സ് ഉണ്ടാവും, ഡ്രോയിങ് ഫ്രം നേച്ചർ, പെയിൻറ്റിങ് ഫ്രം നേച്ചർ, ഇതെല്ലാം പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളാണ്. ഇതെല്ലാം വാട്ടർ കളറായിരിക്കും ആദ്യം തുടങ്ങുന്നത് മിക്കവാറും, അല്ലെങ്കിൽ കളർ ക്രയോൺസ് കൊണ്ട് ചെയ്യും. വാട്ടർ കളറാണ് വാസ്തവത്തിൽ പ്രാഥമികമായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ ബിഗിനേഴ്സ് കോളേജുകളിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് ഇയർ പഠനക്രമത്തിൽ പ്രധാനമായിട്ടുള്ള നടപെടുന്നു. ഒരു ഒരു ചോദ്യമുണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്? വയനാട് നിന്ന് ഡോണ വിളിക്കുന്നു. ഇന്ന് നമ്മുടെ അതിഥി കാട്ടൂർ നാരായണുള്ള സാറാണ്, അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, ഇന്നത്തെ സമകാലിക ചിത്രകലയിൽ യൂറോപ്യൻ ചിത്രകലയിലെ ക്യൂബിസം തുടങ്ങിയവ എത്തിയിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ പക്ഷേ പുരാതന ചിത്രകലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സമകാലിക ചിത്രകല എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഡോണാത് വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ടാണ് പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. പുരാതനമായിട്ടുള്ള പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലിപ്പം നമ്മൾ പ്രധാനമായിട്ട് അതൊന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഓരോ മാധ്യമങ്ങളും രചനയുടെ ആവശ്യങ്ങൾ ഒക്കെ പ്രമാണിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചിത്രകലയ്ക്ക്. പണ്ടൊക്കെ അതിപുരാതന കാലങ്ങളിൽ പാറപ്പുറത്തൊക്കെ വരച്ചിരുന്നതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ പനയോലയുടെ പുറത്ത് വരച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് ഭിത്തിക്ക് ചിത്രം വരച്ചിരുന്നു. ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്. പനയോലയിൽ വരച്ച ചിത്രങ്ങളുണ്ട്, ചുമരിൽ വരച്ച ചിത്രങ്ങളെല്ലാം ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ചുമർ ചിത്രങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം അന്നന്ന് സൗകര്യമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ സാധ്യത അനുസരിച്ച് ചിത്രം വരച്ചിരുന്നു. അതിനെല്ലാം വാസ്തവത്തിൽ അതിൻ്റെ രചനയിലും അതിൻ്റെ ഉദ്ദേശത്തിലും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനുശേഷം കലാലയങ്ങളിൽ പഠിച്ച് ഇപ്പോൾ ആധുനിക കാലത്ത് നാം ജീവിക്കുന്ന സമയത്ത് പണ്ടത്തെ ചിത്രരചനയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ആശയപരമായും രചനാപരമായും എല്ലാം. അതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഡോണ, ഡോണ, ഈ ക്യൂബിസം തുടങ്ങിയ പുതിയ ചിത്രരചന, തീർത്തും പുതിയതല്ല, പുതിയ ചിത്രരചന സങ്കേതവും പഴയ ശൈലിയും തമ്മിലുള്ളൊരു വ്യത്യാസമായിരിക്കണം ചിലപ്പോൾ ആ ചോദ്യത്തിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ കാലം മാറുന്തോറും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കലയിൽ, എല്ലാ കലയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിത്രകലയിലും വരുന്നുണ്ട്. അതിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അമൂർത്ത കലയെന്ന് പറയുന്ന കലാശാഖ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ടുള്ളത് ഓരോരോ നിറങ്ങളുടെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ ക്യാൻവാസുകളുടെ വരവ്, ഓരോരുത്തർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമനുസരിച്ച് ചെയ്യുന്ന അവസ്ഥ, ഒരുപാട് ആശയങ്ങളുടെ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ കലാകാരന്മാരുടെ വ്യക്തിഗതമായിരിക്കുന്ന ചിന്താഗതികൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കലാകാരന്മാരുടെ വീക്ഷണ സമ്പ്രദായങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും, ഇതൊക്കെ വെച്ച് സ്വതന്ത്രമായ ഒരു കലാരൂപമായിട്ട് ചിത്രകല മാറിയിരിക്കുകയാണ്. അത് വളരെ ഗഹനമായ, സമുദ്രം പോലെ ഗഹനമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ചരിത്രവും സമകാലികതയും ഒക്കെ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ടോണയുടെ ചോദ്യത്തിൽ നിന്ന് സാറിലേക്ക് വരാൻ വീണ്ടും, സാർ നേരത്തെ പറഞ്ഞ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു ചോദ്യം. ഈ ചിത്ര രചനയ്ക്ക് പരിശീലനം ആവശ്യമാണെന്ന് പറഞ്ഞു, ചിത്രം ആസ്വദിക്കുന്നതിന് പരിശീലനം എത്ര കണ്ട ആവശ്യമാണ്? തീർച്ചയായിട്ടും സാറ് ചോദിച്ചത് വളരെയേറെ നല്ല ഒരു ഇതാണ്. കാരണം ഈ ചിത്രം വരയ്ക്കുന്നവരെ പോലെ തന്നെ, ചിത്രം വരയ്ക്കുന്നത് അവർക്കിഷ്ടം പോലെ പല വിഷയങ്ങൾ ഉപയോഗിച്ച്, പല ശൈലികൾ ഉപയോഗിച്ച്, അവരുടെ സ്വന്തം ശൈലി ഉപയോഗിച്ച് ചെയ്യും. പക്ഷേ ഈ കാലത്തിനൊത്തുള്ള വ്യത്യാസം ചിത്രകലയിൽ വന്നു. അതിൽ അമൂർത്തകലയും മൂർത്തകലയും പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതിനൊരുപാട് രൂപപരമായിട്ടുള്ള ദുരൂഹതകളുണ്ട്. ഇതെല്ലാം ഉള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ളതിന് തീർച്ചയായിട്ടും ചരിത്രപരമായ ചരിത്രം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, കലാചരിത്രം. അപ്പോൾ ഈ ചരിത്രം പഠിക്കുകയും ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ ശ്രമിക്കുകയും ഒരുപാട് പ്രദർശനങ്ങൾ കാണാൻ ശ്രമിക്കുകയും
ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിത്രകലയുടെ ഒരു 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 അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതിനെല്ലാം ആസ്വാദനവും പഠിക്കേണ്ടതുണ്ട്. വാസ്തവം പറഞ്ഞാൽ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇതിൻ്റെ വ്യത്യാസം, പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള വ്യത്യാസം എന്താണ്, പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം എങ്ങനെ വന്നു, ഇതെല്ലാം പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ ആസ്വദിക്കാനുള്ള പരിശീലനം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആസ്വദിക്കാനും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ ആസ്വാദന പരിശീലന അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. സാർ, സ്വദേശത്തും വിദേശത്തും ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ഈ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആസ്വാദനത്തിനും പരിശീലനം ആവശ്യമാണെന്ന് പറയുന്നു. ഈ ചിത്ര രചനയിലെ ഈ കള്ളനാണയങ്ങൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? കള്ളനാണയങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ ചിത്രകലയിൽ ഈ കള്ളനാണയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ചിലരുടെ ചിത്രങ്ങൾ നമ്മൾ ചില ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കോപ്പി ചെയ്തിട്ട് അത് അവരുടേതാണെന്ന് കാണിക്കുക എന്നുള്ള ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കണമല്ലോ നമ്മളിത് സംസാരിക്കാൻ പറ്റുന്നത്. അത് പിന്നെ ഒരുപാട് വലിയ വലിയ ചിത്രകാരന്മാർ പുതിയ പ്രസ്ഥാനങ്ങളായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ വാസ്തവത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, അതിനെ വളരെ ആരാധനയോടുകൂടി കാണുന്നവരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അറിയാതെ അവരുടെ മാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വലിയ കലാകാരന്മാരുടെ ശൈലി വളരെ ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വരച്ച് കൊണ്ടുവരും. അല്ലാതെ കള്ളനാണയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാജാരവിവർമ്മ മഹാനായ ചിത്രകാരനാണ്, അല്ലെങ്കിൽ പിക്കാസോ വലിയ ചിത്രകാരനാണ്, നമുക്കറിയാം. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ കലാകാരന്മാർക്ക് ഇവരുടെ രണ്ടുപേരുടെയും അനുയായികളും ആരാധകരും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർ അവരുടെ ശൈലി തൻ്റേതായിട്ടുള്ള രീതിയിലെടുത്ത് ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഏർപ്പാടൊക്കെ വരും എന്നുള്ളതേ ഉള്ളൂ. ഈ ആധുനിക ചിത്ര കലയെക്കുറിച്ച് സാറ് ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മലയാളത്തിലെ ചിത്രകലാ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ചിത്രരചന പാരമ്പര്യത്തിൽ വന്ന മാറ്റം എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? വാസ്തവത്തിൽ ലോകത്തെല്ലാമുള്ള മാറ്റങ്ങൾ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു 60 കൊല്ലത്തിനിപ്പുറത്തുള്ള അല്ലെങ്കിൽ 50 കൊല്ലത്തിനിപ്പുറം എല്ലാ രാജ്യത്തും ലോകാന്തരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഈ ആശയവിനിമയ എല്ലാ ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അത് അറിയുന്ന ഒരു സംവിധാനം ഇന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 20 കൊല്ലത്തിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് നമുക്കറിയാമല്ലോ, ടി വി ആയാലും ടെലിഫോൺ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും ഒരുപാട് കാര്യമുണ്ട്, മെയിൽ സിസ്റ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ എല്ലാം നമുക്ക് അമേരിക്കയിൽ നടക്കുന്ന ഇന്ന് നടക്കുന്ന കാര്യം ഇന്ന് തന്നെ അറിയാനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വഴി അവരുടെ ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളും പുതിയ രചനാ സമ്പ്രദായങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കേരളീയരായിട്ടുള്ള ചിത്രകാരന്മാരും കേരളീയരെന്നുള്ള ലോകമെല്ലാം ഇന്നിപ്പോൾ ഒരു ലോകമേ ഒരു ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു വീട് എന്ന് പറയുന്നത് മാതിരി ആയിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. അത് വളരെ ശരിയാണത്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള നാട്ടിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ചിത്രകാരന്മാരുടെയും വരയ്ക്കുന്നതിൻ്റെ രചനയും അവരുപയോഗിക്കുന്ന നിറങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം പഠിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു രചനാ രീതി കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു രീതിയാണിപ്പോൾ നമ്മൾ വളരെ പ്രമാദമായിട്ട് നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല വിവാദത്തിലൊക്കെ വന്നിരിക്കുന്ന ഈ ഇൻസ്റ്റലേഷൻ കല തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പിക്കാസോയുടെ ക്യൂബിസോ ഒക്കെ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അതിനുണ്ട്, പക്ഷേ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ലോകം മുഴുക്കെയുള്ള കലാകാരന്മാരതെല്ലാം കാണുകയും അതിൻ്റെ ഗുണങ്ങളെന്താ, അതിൻ്റെ രീതികളെന്താ, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ എന്താണ്, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കേരളത്തിലും തീർച്ചയായിട്ടും സമകാലികരായിട്ടുള്ള കലാകാരന്മാർ അതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. സാർ, ഒരു ചോദ്യം കൂടിയുണ്ട്. ഹലോ, ഹലോ, ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് ധന്യ. ധന്യ, എവിടുന്ന് വിളിക്കുകയാണ് ധന്യ? വയനാടുന്നാണ് വിളിക്കുന്നത്. വയനാടുന്ന് ധന്യ വിളിക്കുന്നു. കാട്ടൂർ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ സാർ, എനിക്ക് ചോദിക്കാനുള്ളത് പഴയകാല ചിത്രകലയിൽ നിന്നും പുതിയ കാല ചിത്രകല സമകാലിക ചിത്രകലയിലേക്ക് നമ്മൾ വരുമ്പോൾ ചിത്രകലയുടെ മൂല്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാനാണ്.
അതെ, ധന്യ, ഈ കലയിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകണമെന്നില്ല. തീർച്ചയായിട്ടും കലാകാരന്മാരെല്ലാം ധന്യ പറഞ്ഞ മൂല്യം കൂടുതൽ കൂടുതൽ വരണം എന്ന് വിചാരിക്കുന്ന കലാകാരന്മാരായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഒരു കലാകാരനും പഴയതിൽ നിന്ന് മൂല്യം കുറഞ്ഞു പോകത്തക്ക രീതിയിലുള്ള ഒരു ഒരു ചിത്രകല അല്ലെങ്കിൽ ഒരു ശില്പകല അല്ലെങ്കിൽ ഒരു കലാ സൃഷ്ടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കലാമൂല്യം കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളീ പറയുന്നത് പോലെ ഇപ്പോൾ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കേട്ടല്ലോ. അപ്പോൾ അതുപോലെ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കെല്ലാം സംശയവും വിവാദവും ഒക്കെ തോന്നാം. ഇങ്ങനെ മൂല്യങ്ങൾ മൂല്യത്തിന് ചുതി ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ, അതൊക്കെ ഒരു വിവാദപരമായ കാര്യം എന്നുള്ളതേ ഉള്ളൂ. ചർച്ചാ വിഷയമാണത്. സർ, ഈ നേരത്തെ സാറ് സൂചിപ്പിച്ചത് ഈ കൊച്ചി ബിനാലയിലെ ചില വിവാദങ്ങളും ഒക്കെ വന്ന കൊച്ചി ബിനാലയെക്കുറിച്ച് കൂടിയാണ്. അത്തരം പുതിയ പരീക്ഷണങ്ങൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പരീക്ഷണങ്ങളെ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? വസ്തുത അത് ചിത്രകലയുടെ മേഖലയിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഒറ്റവാക്കി പറയാനാണെങ്കിൽ ഈ പുതിയ കേരളീയ ചിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ശില്പികളുടെയൊക്കെ പുതിയ മാറ്റങ്ങൾ ഗുണകരമാണ്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അംശം, അവർ സമകാലികരായിട്ട് ചിത്രം വരയ്ക്കുകയും ശില്പം ചെയ്യുകയും ചെയ്യുമ്പോൾ സമകാലികതയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ അവർക്ക് തൻ്റെ കലാസൃഷ്ടികളിൽ കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവരങ്ങനെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോക അന്തരങ്ങളിലുള്ള കലാസൃഷ്ടികളുടെ വിചിത്രമായ മാറ്റങ്ങളെക്കുറിച്ച് അവരെല്ലാം പഠിക്കുകയും നമുക്ക് നമ്മുടെ നാട്ടിൽ പുതിയ ഒരു കലയുടെ സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ കലാസൃഷ്ടികളും ഉണ്ടാകണമെന്നും വിചാരിക്കുന്നതിൽ നമുക്കൊരിക്കലും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും പുരോഗതിയാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കലയുടെ കാര്യത്തിലും കലയുടെ രചനാപരമായ കാര്യത്തിലും കലയുടെ ആവിഷ്കാര രീതിയിലുമെല്ലാം മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളീയ കലാകാരന്മാരും ചിലപ്പോൾ കുറച്ച് വിദേശ സ്വാധീനം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക രീതിയിൽ കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ അതിശയിക്കാനൊന്നുമില്ല. അതൊരു ഒരു ഒരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ രാജാരവിവർമ്മയുടെ കാര്യം നമുക്കറിയാം. രാജാരവിവർമ്മ ജീവിച്ചിരുന്ന സമയത്ത് വാസ്തവത്തിൽ കേരളത്തിൽ ചുമർ ചിത്രകലയായിരുന്നു ഇവിടുത്തെ പ്രധാന വിഷയം. ചുമർ ചിത്രകലയ്ക്ക് ഉപയോഗിക്കുന്ന നിറങ്ങളെല്ലാം പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാർ ഒക്കെ പ്രഗത്ഭരായ ചിത്രകാരന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ ചെയ്തിരുന്നത് ഈ ഇത്തരം നിറങ്ങളായിരുന്നു. സ്വതസിദ്ധമായിരിക്കുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന നിറങ്ങളെടുത്ത് ഭിത്തിമേലൊക്കെ ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ രാജാരവിവർമ്മ അതല്ല തുടങ്ങിയത്. രാജാരവിവർമ്മ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. ഇത്തരം ചിത്രകല, വളരെ നമ്മുടെ കേരളീയമായ ഒരുപാട് കലാരൂപങ്ങളുണ്ട്, അതാണ് നമ്മുടെ സമകാലികരായിട്ടുള്ളവർ ചെയ്തതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വാസ്തവത്തിൽ നമുക്കിപ്പോൾ അറിയാവുന്ന മാതിരി ഇന്ത്യയുടെ ആധുനിക കലയുടെ ഉപജ്ഞാതാവെന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ വാട്ടർ കളറും ഈ ഭിത്തി ചുമർ ചിത്രകലയും ഒക്കെ വിട്ടിട്ട് അന്ന് പാശ്ചാത്യ രാജ്യത്തു നിന്നും വന്ന എണ്ണച്ചായ സമ്പ്രദായം വളരെ പ്രഗത്ഭമായ രീതിയിൽ കേരളത്തിൽ ഇന്ത്യയിൽ പ്രചാരത്തിൽ വരുത്തിയ വലിയ മഹാനായ ചിത്രകാരനാണ്. നമുക്ക് ഒരിക്കലും അദ്ദേഹം വിദേശ സ്വാധീനം കൊണ്ടാണ് ഇത്രയും വളർന്നതെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞു അദ്ദേഹം. അപ്പോൾ പുതിയൊരു ഒരു 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 നിറം അദ്ദേഹത്തിന് കിട്ടി, പുതിയ ഒരു രചനാശൈലി അദ്ദേഹത്തിന് സ്വായത്തമായി. അതുകൊണ്ട് അദ്ദേഹം പ്രശസ്തമായ ചിത്രങ്ങളെല്ലാം ചെയ്തു. ഇന്നും നമ്മൾ അദ്ദേഹത്തെ മാനിക്കപ്പെടുകയാണ്. അപ്പോൾ വിദേശ സ്വാധീനം ചില കാര്യത്തിനെല്ലാം ഉണ്ടാവും. നമുക്ക് ചിലതെല്ലാം നമ്മൾ ഒരിക്കലും അത് തൊടണ്ട അല്ലെങ്കിൽ കാണണ്ട എന്ന് വിചാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദേശ സ്വാധീനം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായ ചരിത്രമുണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാറിൻ്റെ ഒരു ചിത്രരചനാ ശൈലി ഈ ആധുനികതയിലേക്ക് അല്ലെങ്കിൽ മോഡേണിസത്തിലേക്ക് മാറിയത് എപ്പോഴാണ്? അല്ലെങ്കിൽ മോഡേണിസമാണ് സാറിൻ്റെ ഒരു ശൈലി എന്ന് സാർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അതെ, ഞാൻ 1962 മുതലാണ് മാവേലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ പഠനം ആരംഭിക്കുന്നത് ചിത്രരചന. അന്നെനിക്കൊരു 16 വയസ്സേ ഉള്ളൂ. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ഉടനെ അന്ന് പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു.
ഞാനവിടെ സിലബസും അവിടുത്തെ പരീക്ഷാ സമ്പ്രദായവും രചനാ സമ്പ്രദായവും ഒക്കെ വാസ്തവത്തിൽ അന്ന് നിലവിലിരുന്നത് പഴയ കാലങ്ങളിൽ തുടർന്ന് വന്ന സിലബസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനവിടെ 5 കൊല്ലം ആയിരുന്നു അന്നത്തെ പോസ്റ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞുള്ളൊരു കോഴ്സാണ്. അതുവരെയും നമ്മുടെ കേരളത്തിൽ നിലനിന്ന എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന രൂപങ്ങളെയൊക്കെ വരച്ച് പഠിക്കുക. രാജാരവിവർമ്മയായിരുന്നു ഞങ്ങളുടെ എല്ലാം ഒരു ഗുരുസ്ഥാനീയനായിട്ട് മനസ്സിൽ നിറഞ്ഞു നിന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ രാമവർമ്മയായിരുന്നു ഞങ്ങൾക്ക് ചില ക്ലാസ്സുകളിലൊക്കെ എടുക്കാൻ വന്നിരുന്നത്. രാജാരവിവർമ്മയുടെ മകനായിരുന്നു രാമവർമ്മ വലിയ രാജ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ മാവേലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ് തന്നെ. ഞാനവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ആ രാമവർമ്മ വലിയ രാജയും ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ വന്ന് പറഞ്ഞു തരികയും ഞങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം വരയ്ക്കുന്ന ഒരു രീതിയായിരുന്നു. അതിലെ രചന വൈഭവം കൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, കൂടുതൽ അധ്യാപകരുടെ പ്രശംസ നേടുക, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ എക്സിബിഷൻ നടത്തുമ്പോൾ നന്നായിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്ന അവസ്ഥ. പക്ഷേ ഞാനവിടെ ഒരു 5 കൊല്ലം പഠിച്ചു കഴിയുന്ന 1967-കളിലൊക്കെ ആ മാവേലിക്കര പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വെളിയിൽ പുറത്ത് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ആശയം ഞങ്ങൾക്കിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയും ഞങ്ങൾക്കുള്ള ഇതും കിട്ടിയത് കേരളത്തിലുള്ളവരൊക്കെ ചിലരെല്ലാം വെളിയിലുള്ള കലാലയങ്ങളിൽ പോയി പഠിച്ചു വന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. KCS പണിക്കർ എന്ന് പറഞ്ഞ മഹാനെക്കുറിച്ച് അറിയാനിടയാവുന്നു, അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചു വന്ന വേറെ ചില MV ദേവൻ അല്ലെങ്കിൽ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമായിരുന്നു അന്നെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കിട്ടിയ ആശയം. അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് എന്നെ പോലെയുള്ളവർക്ക് വേറെ എവിടെയെങ്കിലും കൂടെ കലാസ്ഥാപനങ്ങളിൽ പോയി പഠിച്ച് ഈ അന്നത്തെ കല ഏത് തരത്തിലാണ് പുരോഗതി വന്നിരിക്കുന്നത്, വ്യത്യസ്തമായി വന്നിരിക്കുന്നത് എന്നൊക്കെ വളരെ നേരിട്ടടുത്ത് അറിയണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ളവർ വെളിയിലുള്ള ഞാൻ മദ്രാസിയിൽ പോയി, മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പോയി പഠിച്ചു. ചിലർ ബറോഡ MS യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചവരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവർ. അല്ലെങ്കിൽ ഡൽഹി കോളേജ് ഓഫ് ആർട്ടിൽ പോയി, ശാന്തിനികേതനിൽ പോയി. അപ്പോൾ അവിടെല്ലാം കുറേ കൂടെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ കലയിൽ വരുന്നുണ്ടെന്നറിഞ്ഞുകൊണ്ട് പോയി പഠിച്ചവരാണ്. അങ്ങനെ ആണ് അവിടെ നിന്ന് പഠിച്ചു വന്നവരും പിന്നെ ഇവിടെ പഠിച്ചവരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പുരോഗതിയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇപ്പോൾ കലാലയങ്ങളെല്ലാം അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രഗത്ഭമായ രീതിയിൽ നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾ വന്നിട്ടുണ്ടെന്ന് വേണം പറയാം. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരു പടി കൂടി മുമ്പിലാണ് നമ്മുടെ കോളേജിൽ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രവുമല്ല കേരളത്തിൽ നിന്ന് പോകുന്ന കലാകാരന്മാർ ഇന്ത്യയിൽ എവിടെ പോയാലും ഏറ്റവും നല്ല ഒരു മുഖ്യസ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായ ഒരുപാട് പേരുണ്ട്. പാരീസ് വിശ്വനാഥന്, ഇപ്പോൾ കാനായി കുഞ്ഞിരാമനായി മരിച്ചുപോയ കരുണാകരൻ, അല്ലെങ്കിൽ MV ദേവൻ, ഹരിദാസൻ, ഇവരൊക്കെ അന്തരിച്ചു പോയി. അങ്ങനെ ഒരുപാട് പേര്, അക്കിത്തം നാരായണൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെല്ലാം തന്നെ മലയാളികൾ ചിലപ്പോൾ കേരളത്തിലുണ്ടാവില്ല, വെളിയിലൊക്കെ പോയി ബറോഡയിലും ഡൽഹിയിലും ഒക്കെ ഉണ്ട്. വളരെ പ്രഗത്ഭരാണ് അവർ പലരും. ഇന്ന് അവിടുത്തെ കോളേജുകളിലെ ഡീനായിട്ടും പ്രിൻസിപ്പലായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഏറ്റവും നല്ല ഒരു രംഗമാണ് മലയാളികൾക്ക് ഇന്ന് കല എന്ന് പറയുന്നത്. സാറിൻ്റെ കാലത്ത് ഈ പൊതുസമൂഹത്തിൽ കലാകാരന്മാർ കുറച്ചൊക്കെ അച്ചടക്ക രാഹിത്യം കാണിച്ചിരുന്നൊരു സമയമാണ്. ചിത്രകാരന്മാർക്ക് പൊതുവേ അത്തരം ചില ശീലങ്ങൾ സാൽവദോർ ഡാലി മുതൽ ഇങ്ങോട്ട് ഉണ്ട്. സാർ വളരെ സംശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ആൾ, ആ കാലത്തിൻ്റെ ഇത്തരം കുസൃതരങ്ങളൊന്നും സാറിനെ ബാധിക്കാതെ ചിത്രകലയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ എന്തുകൊണ്ടാണ് സാധിച്ചത്? വലിയൊരു ചോദ്യമാണത് വാസ്തവത്തിൽ. കാരണം അത് ഈ ഒരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. ഹലോ, ചോദ്യം ചോദിക്കും, ആരാണ്? ഡേവിന, എവിടുന്ന് വിളിക്കുക ഡേവിന? ഒന്നുകൂടി പറയൂ സ്ഥലം. ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഡേവിനെ സംസാരിക്കൂ, എങ്കിലേ ഇത് വ്യക്തമായിട്ട് ഇവിടെ കേൾക്കാൻ സാധിക്കൂ.
കാസർഗോഡ് ജില്ലയിൽ നിന്ന് ചോദ്യം ചോദിച്ചോളൂ. ആ ചോദിക്കുമോളെ. സമകാലിക ചിത്രകലയാണോ പുരാതന ചിത്രകലയാണോ മികച്ചത്? രണ്ടും മികച്ചതാണ് മോളെ കേട്ടോ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഓക്കെ ഓക്കെ, രണ്ട് കലകളും നല്ലതാണ് കേട്ടോ. പ്രാചീന കലയും നല്ലതാണ്, പുതിയ കലയും നല്ലതാണ്. പ്രാചീന കല പ്രാചീന കാലത്തുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന അന്നത്തെ സൗകര്യം അനുസരിച്ച് വരയ്ക്കുന്നു. ഇന്നത്തെ കലയെന്ന് പറയുന്നത് ഇന്നത്തെ പണ്ടില്ലാത്ത ഒരുപാട് സാധ്യതകളും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് മനുഷ്യരെല്ലാം പുരോഗതി പ്രാപിച്ചില്ലേ പഴയതിനേക്കാളിലും. അപ്പോൾ കലയും പുരോഗതി പ്രാപിച്ചു, അതിനനുസരിച്ച് കല പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം മാറ്റങ്ങളാണ് ഉള്ളത്, രണ്ടും നല്ലതാണ്. വേറെ ചോദ്യമുണ്ടോ ഉടയവന? ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം, അത് കഴിഞ്ഞ് വീണ്ടും കാട്ടൂർ സാറുമായിട്ടുള്ള സംഭാഷണം തുടരാം. ശാസ്ത്രകാരന്മാരൊക്കെ വളരെ വ്യക്തി പ്രഭാവമുള്ള ആൾക്കാരായിരിക്കും, അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. യാ ഇതി വളരെ സിമ്പിൾ തിങ് ഒരു ഒരു ക്ലറിക്കൽ എറർ കൊണ്ടുവന്ന പ്രശ്നമാണ്. പിന്നെ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദേഷ്യം വരും, ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പലതും ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും ഉത്തരം മുട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. വിദ്യാദീപം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കോളറുണ്ട്. ഹലോ ഹലോ, ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? ഞാൻ മുബഷിറാണ്, പാലക്കാട് ഇല്ലേനാണ്. ആ, നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത് കാട്ടൂർ സാറാണ്. കാട്ടൂർ സാറിനോട് ചോദ്യം ചോദിക്കാം. സോ ഈ മൊണാലിസ എന്ന ചിത്രം ഉണ്ടാകാൻ കാരണം എന്താണ്? മൊണാലിസ എന്ന ചിത്രം ഉണ്ടാവാൻ കാരണം ആണ് അദ്ദേഹം ചോദിക്കുന്നത്. മൊണാലിസ എന്ന് പറയുന്ന ചിത്രം വരച്ചത് നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ, അല്ലേ? ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന മഹാനായ കലാകാരനാണ്. അദ്ദേഹം ആ ചിത്രം വരച്ചതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കാരണത്തെ ചൊല്ലിയൊന്നും വരച്ചതല്ല. അദ്ദേഹം ഛായാചിത്ര രചനയും അതുപോലെ ഒരുപാട് ബൈബിൾ കഥകളും ഒക്കെ ചെയ്ത ആളാണ്. അല്ലാതെ തന്നെ അദ്ദേഹം ലിയോണാർഡോ ഡാവിഞ്ചി ഒരുപാട് കെട്ടിടങ്ങളുടെ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്, പള്ളികളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളറിയുന്നത് പോലെ വലിയൊരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം, ആർക്കിടെക്റ്റായിരുന്നു അദ്ദേഹം. വിമാനത്തിൻ്റെ ഡ്രോയിങ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അദ്ദേഹം പല ചിത്രങ്ങൾ വരച്ച കൂട്ടത്തിൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചു. അതിനൊരു മോഡൽ ഉണ്ടായിരുന്നു, ഒരു മോഡൽ ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ടാണ് വരച്ചത്. അപ്പോൾ ആ സ്ത്രീയുടെ സൗന്ദര്യമാണ് ആ ചിത്രത്തിലുള്ളത്, അതാണതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ രചനാപരമായ കഴിവുകൊണ്ട് ആ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമെന്ന് പറഞ്ഞ് ഇന്നും ലോകം ബഹുമാനിക്കുന്നത് ആ ചിത്രത്തിലെ മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തിലെ ആ സ്ത്രീയുടെ മുഖത്ത് ചുണ്ടിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആ ചെറിയ പുഞ്ചിരിയാണ്, ആ മുഖഭാവമാണ്. ആ മുഖഭാവം ലോകത്താരും വരയ്ക്കാത്ത ഒരു ഭാവമാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് എല്ലാ ചിത്രകാരന്മാരും ഗവേഷകരും പറയുന്നത്. അത്രയ്ക്ക് ആകർഷണീയവും തനിമയുമുള്ള ഒരു മുഖഭാവം ആ ചുണ്ടിലൂടെ, അല്ലെങ്കിൽ ആ കണ്ണുകളിലൂടെ, അല്ലെങ്കിൽ ആ മുഖത്തിലൂടെ ലിയോണാർഡോ ഡാവിഞ്ചി മൊണാലിസയിലൂടെ ലോകത്തിന് മുമ്പിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തന്നെയുമല്ല, ആ ചിത്രത്തിൻ്റെ രചന അദ്ദേഹം പറയുന്നത് 5 കൊല്ലത്തോളം ആ ചിത്രം സമയമെടുത്താണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ
ഒരുപാട് മാറ്റങ്ങൾ മുഖത്തെല്ലാം വരച്ച് വരച്ച് അതിന് മേലെ പിന്നെയും വരച്ചിട്ട് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് രചനകൾ അതിൻ്റെ പുറത്ത് വരച്ച് ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ട് സ്ക്രീനെടുത്ത് 5 കൊല്ലത്തോളം എടുത്താണ് ചിത്രം വരച്ചിട്ടുള്ളതെന്ന്. അവസാനം അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു ചിത്രം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നതുവരെ അദ്ദേഹം വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് 5 കൊല്ലം എന്ന് വിചാരിച്ച് ദിവസവും രാവിലെ 10 മുതൽ 5 മണിവരെ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളതല്ല. അദ്ദേഹം ഓരോ കാലഘട്ടത്തിൽ വരച്ച് 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 മാറി വീണ്ടും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നി അങ്ങനെ പല പല മാറ്റങ്ങളും രചനാ വിലാസങ്ങളും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വളരെ ഏറ്റവും വലിയൊരു മാസ്റ്ററി തിളങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന ചിത്രം. അതാണതിൻ്റെ പ്രത്യേകത. സാറിൻ്റെ ചിത്രങ്ങളിലേക്ക് വന്നാൽ സാർ ഈ ആധുനിക ചിത്രരചന രീതിയിലേക്ക് വന്നു. ഒരു ചിത്രം വരയ്ക്കുന്നതിന് ആദ്യം മനസ്സിൽ ചിന്ത രൂപപ്പെട്ടിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയാണോ അതോ വരച്ച് സ്വാഭാവികമായി നൈസർഗികമായി വരച്ചു പോകുന്ന ഒരു ശൈലിയാണോ സാറിൻ്റേത്? പിന്നെ ഓരോ ചിത്രകാരന്മാരും സാറ് പറഞ്ഞതുമാതിരി ചിലപ്പോൾ മനസ്സിൽ പ്രത്യേകിച്ചൊരാശയം കാണത്തില്ല, വരച്ചു തുടങ്ങുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത്. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് ആ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, ഇപ്പോൾ വലിയൊരു 6 അടി വലിപ്പമുള്ള ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ, ഒരു രൂപരേഖ ഒരു പേപ്പറിലൊക്കെ പെൻസിൽ കൊണ്ട് വരച്ചെല്ലാം നോക്കി വരയ്ക്കുന്ന ഒരു സമ്പ്രദായം ഒരുപാട് ചിത്രകാരന്മാർ അവലംബിച്ചിട്ടുണ്ട്. എന്നാലും ഈ പുതിയ കാലത്തെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ, ഇപ്പം ഞാനും പുതിയ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാം ഈ ആശയം ആദ്യമേ മുൻകൂട്ടി പൂർണ്ണമായി തീരുമാനിച്ചിട്ടായിരിക്കില്ല വരയ്ക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ആശയത്തിൻ്റെ ഒരു ചെറിയ കഷണം മാത്രമേ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ കണ്ടു എന്നിരിക്കുകയുള്ളൂ. കാരണം ഒരു ചുമർചിത്ര രചനയുടെ സാദൃശ്യമുള്ള ഒരു ചിത്രം വരച്ചാലെന്ത് എന്ന് തോന്നിക്കുന്ന സമയത്ത് എൻ്റെ ചിത്രകലയുടെ രചന അതിനെക്കുറിച്ച് പഠിക്കുകയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് എല്ലാം എൻ്റെ മനസ്സിലേക്ക് വരികയും അങ്ങനെ വരുമ്പോൾ അതിന് ഒരു ചിത്രരൂപം ക്യാൻവാസിൽ കൊടുക്കണമെന്നും വിചാരിച്ചായിരിക്കും ചിത്രം വരയ്ക്കാൻ ഞാൻ ആരംഭിക്കുന്നത്. ഓരോ കലാകാരന്മാരും പല രീതിയിലായിരിക്കും. അപ്പം ഞാൻ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ചില അംശങ്ങളെല്ലാം വരച്ചു തുടങ്ങുകയും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോഴപ്പോൾ തോന്നുന്ന അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വന്നുകൂടുകയും അതിനനുസരിച്ച് ആ രൂപങ്ങളെല്ലാം തുടർച്ചയായിട്ടതിങ്ങനെ വലുതാവുകയോ തുടർന്ന് വരികയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം പൂർത്തിയാക്കി എന്ന് തോന്നുന്ന അവസരത്തിൽ പോലും ഇന്നത്തെ കളറിൻ്റെ ഒരു വലിയ പ്രത്യേകതയുള്ളത് നമുക്കൊന്ന് വരച്ച് അതിൻ്റെ മേലെ പുതിയ ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് എന്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനും നമ്മൾക്കെപ്പോഴും ആ നിറം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീനത അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എല്ലാ കലാകാരന്മാരും എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ 1 മാസം എടുക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ 5-6 ദിവസം ഞാൻ ആദ്യം പ്രാഥമികമായിട്ട് ഉദ്ദേശിച്ചതെല്ലാം വരച്ചു. പിന്നെ വീണ്ടും അതിങ്ങനെ വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ ആ യാത്ര ചെയ്ത സ്ഥലത്തെ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കാര്യങ്ങളും കൂടെ ചിലപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലേക്കൊക്കെ വന്നിരിക്കും. അങ്ങനെയൊക്കെ ചിത്രങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് ഒരു പൂർത്തിയാക്കാനുള്ള സമയം വരുമ്പോൾ ചിലപ്പോൾ ആദ്യം തുടങ്ങുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിലേക്കും അതിൻ്റെ അവതരണ രീതിയിലേക്കും ഒക്കെ വന്നിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നീക്കം. ഒരു ചോദ്യം കൂടിയുണ്ട്. ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഐശ്വര്യ. ഐശ്വര്യ എവിടെ നിന്ന് വിളിക്കുന്നു? തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. അതെ. ആ ചോദ്യം ചോദിച്ചോളൂ. സർ, കേരളീയ ചിത്രകല ഉണ്ടല്ലോ, അപ്പോൾ കേരളീയ ചിത്രകലയെ ഏറ്റവും നല്ല രീതിയിൽ കാട്ടിയിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ സാർ കണ്ടിട്ടുണ്ടെങ്കിൽ കേരളീയ ചിത്രകല ഇതിൽ വളരെ നന്നായി കേരളീയ ചിത്രകലയുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ചിത്രകല എന്നുള്ളതായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ചിത്രം വരച്ച കലാകാരന്മാർ ധാരാളമുണ്ട്. ഇത് 2 തരമാണ്. ഒന്ന്, കേരളീയ ചിത്രകല എന്ന് പറഞ്ഞാൽ ചുമർ ചിത്രകലയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം.
ഈ ചുമറ് ചിത്രകലയ്ക്ക് തന്നെ ഗുരുവായൂരിൽ ഗുരുവായൂർ ചുമറ് ചിത്ര പഠന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തന്നെയുണ്ട്. അവിടെ ഈ ശരിക്കും ചുമറ് ചിത്രകല തന്നെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഇതുകൂടാതെ അവിടെ പ്രഗത്ഭരായ ചിത്രകാരന്മാരുണ്ട്. അത് അതിൻ്റെ വിഷയങ്ങളെല്ലാം പ്രിസ്ക്രൈബായിട്ട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളാണ് വരയ്ക്കപ്പെടുന്നത്. അല്ലാതെയും സമകാലിക വിഷയങ്ങളെ അധികരിച്ച് വരയ്ക്കാം. പക്ഷേ ഈ ചിത്രങ്ങളെയൊക്കെ പഠിച്ച് അതിനെയൊക്കെ ആധാരമാക്കിക്കൊണ്ട് പുതിയ ചിത്രകാരന്മാർ ഒരുപാട് പേര് കേരളത്തിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് പുതിയ നവീന ചിത്രങ്ങൾ വരച്ചിട്ടുള്ളവരുണ്ട്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു പേര് പറയാൻ എടുത്തു പറയാൻ ഇപ്പോൾ തോന്നുന്നത് സി എൻ കരുണാകരൻ എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഈ അന്തരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞു അദ്ദേഹം അന്തരിച്ചിട്ട്. അദ്ദേഹം ഈ കേരളീയ ചുമർചിത്ര രചനയുടെ രൂപങ്ങളെ ആധാരപ്പെടുത്തിക്കൊണ്ട് നവീന ചിത്രങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വളരെ ഉദാഹരണമായി പറയാം. ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചിത്രകലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് രേഖകളുടെ പ്രാധാന്യം ഉണ്ടാവും, അതോടൊപ്പം തന്നെ നിറങ്ങളുടെയും പ്രാധാന്യം. അപ്പോൾ ഈ നിറങ്ങളും രേഖകളും തമ്മിൽ സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരു ആവിഷ്കാര രീതിയാണ് കേരളീയ ഈ ചിത്രകലയുടെ ഒരു ഭാവം. അത്തരത്തിൽ ഈ സി എൻ കരുണാകരൻ്റെ ചിത്രങ്ങൾ വളരെ പഠിക്കേണ്ടതാണ്. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സർ, വേറൊരു ചോദ്യവുമായിട്ടൊരാൾ കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ ഹലോ, എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഹലോ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഐശ്വര്യ അല്ലേ? ഹലോ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഐശ്വര്യ അല്ലേ? ഹലോ, ഐശ്വര്യ തന്നെയാണോ ചോദിക്കുന്നത്? ചോദിച്ചോളൂ. അഞ്ജന ചോദിച്ചോളൂ. ചിത്രകലയ്ക്ക് എനിക്ക് വലിയ താല്പര്യമുണ്ട്, അപ്പൊ താങ്കളുടെ വിശദീകരണം എന്താണ്? അല്ല, പിന്നെ അഞ്ജന ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണോ? ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. അഞ്ജനയുടെ ചോദ്യത്തിന് സാറ് മറുപടി പറയണം. ശരി, അഞ്ജന ചെറുപ്പത്തിലെ തന്നെ വരച്ച് തുടങ്ങിയിരിക്കുകയായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം 9th standard പഠിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ വരയ്ക്കുന്ന ആ രചനാരീതി തന്നെ തുടരുക. മത്സരങ്ങൾക്കൊക്കെ പോയി ചിത്രം വരയ്ക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സാധാരണ ഇങ്ങനെ വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെ വരച്ചു പോവുകയും സമ്മാനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും 9th class ആയ കുട്ടി തീർച്ചയായിട്ടും 10, 11, 12 +2 വരെ ആ സ്കീം പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠിക്കുന്നതോടൊപ്പം തന്നെ ചിത്രരചനയും നിർത്താതെ അതിൽ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ തുടരുക. തുടർന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +2 പാസ്സായിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ 5 colleges അവിടെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഏത് വിഷയം എടുത്ത് പഠിക്കാം. അവിടെ ഈ ഫൈൻ ആർട്സ് കോളേജുകളുണ്ട്, തൃശ്ശൂരുണ്ട്, മാവേലിക്കര, തിരുവനന്തപുരം, കാലടി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലുണ്ട്. വളരെ പ്രഗത്ഭമായ രീതിയിൽ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കുമൊക്കെ അതിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും അഞ്ജനയ്ക്ക് ചേർന്ന് പഠിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹലോ, ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്നത്തെ ചിത്രകലയ്ക്കും പ്രാചീന ചിത്രകലയ്ക്കും ഒന്നുപോലെയാണോ? അഞ്ജന ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും പ്രാചീന കലയ്ക്ക് പ്രാചീന കലയുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ആധുനിക കലയ്ക്ക് ആധുനിക കലയുടെ പ്രാധാന്യമുണ്ട്. ആധുനിക കലയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ കലയാണ്. പ്രാചീന കലയെന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തുള്ള കല, ഒരുപാട് വർഷങ്ങൾക്ക്, 20,000 or 30,000 മുമ്പ് അല്ലെങ്കിൽ 1000 കൊല്ലം പഴക്കമുള്ള കലകൾ. പക്ഷേ ഈ ഇന്ന് പഠിക്കുന്ന എല്ലാവരും പ്രാചീന കലകളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇന്ന് ചിത്രം വരയ്ക്കുന്ന എല്ലാവരും തന്നെ പ്രാചീന കലകളിലെ രൂപകാര്യങ്ങളും ചിത്ര കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് അവർ ആധുനിക കലാരൂപത്തിലേക്ക് പുതിയ തരം ആവിഷ്കാര രീതി കൊണ്ടുവരുന്നു എന്ന് മാത്രം. രണ്ടിനും ഒരേ തരം പ്രാധാന്യമാണുള്ളത്. സാറിൻ്റെ ചിത്രരചനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സാറിൻ്റെ ചിത്രങ്ങളിൽ ഈ നമ്മുടെ ചുമർ ചിത്രങ്ങളുടെ മ്യൂറലിൻ്റെ ഒക്കെ ഒരു സ്വാധീനത വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. അത് സാറ് ബോധപൂർവം കൊണ്ടുവരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകാം. എന്തുകൊണ്ടാണ് ഈ മ്യൂറലിനോട് ആഭിമുഖ്യമുള്ളത്? ഒരു കേരളീയനായിട്ടുള്ള ചിത്രകാരൻ എന്നുള്ള നിലയ്ക്കാണോ? മറ്റ് മ്യൂറൽ എന്തെങ്കിലും എടുത്തു പറയാവുന്ന ഒരു സവിശേഷത, മ്യൂറൽ കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഞാൻ മാവേലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ പഠിക്കുകയും അത് കഴിഞ്ഞ് മദ്രാസി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതെല്ലാം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ പഠിക്കുന്ന ആളുകൾ എല്ലാവരും എൻ്റെ കൂട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ. കാരണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് ആഗ്രഹിക്കുന്നത് അവരുടെ സ്വന്തമായ ഒരു ശൈലി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്കും അത് താല്പര്യമായി. അപ്പോൾ ഞാൻ ഒരുപാട് കൊല്ലം ഇങ്ങനെ വരച്ചു പോയ ശീലമുള്ളതുകൊണ്ട് ഒരു നമുക്ക് എൻ്റേതായിട്ടുള്ള ഒരു 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 രചനാരീതി കൊണ്ടുവരണം എൻ്റെ ചിത്രങ്ങളിലെന്ന് തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതേത് തരം ചിത്ര രീതി അവലംബിച്ചാൽ പറ്റും എന്നാലോചിച്ചു. അതോടൊപ്പം എനിക്ക് അതിനനുകൂലമായിരിക്കുന്ന ഒരു ഈ പരമ്പരാഗത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും പരമ്പരാഗത രൂപങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നതിനുമൊക്കെയുള്ള ഒരു ഒരു ഫെലോഷിപ്പ് എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരുന്നു 3 കൊല്ലം. അതും വലിയ സഹായമായി. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും ഞങ്ങൾക്ക് വലിയൊരു ഒരു ഒരു ഗുണമുണ്ടായിരുന്നത് മദ്രാസിയിൽ പഠിച്ചാൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഈ ഇന്ത്യ മുഴുക്ക സഞ്ചരിച്ച് ഓരോ കലാകേന്ദ്രങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. ഇന്നും ഉണ്ടത് അത് ഓരോ വർഷവും സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇത്ര വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു എക്സ്പീരിയൻസാണത്. അപ്പം ഇന്ത്യയിലുള്ള എല്ലാ കലാരൂപങ്ങളും പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തനിമയുള്ള കലാരൂപം എങ്ങനെ ഉണ്ടാക്കാം എന്ന് വളരെ പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു തീരുമാനമുണ്ടായത് നമ്മുടെ ചുമർചിത്രകലയെ അല്ലെങ്കിൽ നമ്മുടെ പനയോല ചിത്രങ്ങൾ, പനയോലയിൽ വരച്ച ചിത്രങ്ങളുണ്ട് അല്ലെങ്കിൽ കളമെഴുത്ത് രൂപങ്ങളുണ്ട്, അങ്ങനെ കേരളീയമായിട്ടുള്ള ഒരുപാട് രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ മുഖത്തെഴുത്തുകളുണ്ട്, പടയണി അല്ലെങ്കിൽ കെട്ടുകാഴ്ചകൾ, പിന്നെ തെയ്യം തറ എന്നി ഇങ്ങനെയുള്ള അനവധി കലാരൂപങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ പിന്നെ കൃഷ്ണനാട്ടം, കഥകളി അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്നൊക്കെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള നമ്മുടെ കേരളീയ കലകൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്വാധീനം വെച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ രൂപ സാദൃശ്യം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ രൂപങ്ങൾ ആധുനികമായിട്ടുള്ള ഞാൻ ചെയ്യുന്ന ചിത്രത്തിലെ വിഷയങ്ങളിലേക്ക് എങ്ങനെ സംക്രമിപ്പിച്ച് എടുക്കാം എന്ന് ആലോചിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ചുമർ ഈ ഇത്തരം കലകളുടെ ഒരു സ്വാധീനം എൻ്റെ പെയിൻറ്റിങ്ങിലൊക്കെ വന്നു തുടങ്ങിയത്. അതെനിക്ക് വളരെ സന്തോഷം. ഒന്നിടപെടുന്ന ഒരു കോളറുണ്ട്. ഹലോ. ഹലോ. ആരാണ്? ഞാൻ പത്തനാപുരത്ത് നിന്ന് ഷെമി. പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണോ? അല്ലല്ല, ഒരു വിദ്യാർത്ഥിയുടെ അമ്മയാണേ. ആ ചോദിച്ചോളൂ ഷെമി. എന്റെ മോനെ 7-ാം ക്ലാസ്സിൽ പഠിക്കുക. അവനാണെങ്കിൽ നല്ല പടം വരയ്ക്കും, നല്ല ചുവർചിത്രങ്ങള്. പക്ഷേ അവനൊരു സ്കൂളിലെല്ലാം അവൻ വരച്ചു കൊണ്ടുപോയി കൊടുക്കുകയും അവരെ അവിടെ ട്രെയിൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും, അത്രയും നല്ലപോലെ വരയ്ക്കും. പക്ഷെ ആ ഒരു കോമ്പറ്റീഷന് പോവാന്നുണ്ടെങ്കിൽ അവൻ വരയ്ക്കത്തില്ല. അതെന്തുവാണെന്ന് ഇനി അത് പേര് കൊണ്ടൊക്കെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ സാറിനോട്. പിന്നെ ആ കുട്ടി 3-ാം ക്ലാസ്സിൽ? 5-ാം ക്ലാസ് അല്ലേ? 7-ാം ക്ലാസ്. ചില കുട്ടികൾക്കിങ്ങനെ വേറെ കൂടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് വരയ്ക്കാനുള്ള ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയെ പേരൻസ് കൂടെ കൊണ്ടുപോയി മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി വരയ്ക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം വരയ്ക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഈ പറഞ്ഞ +2 വരെ പഠിച്ചു കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും കൂടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ തീർച്ചയായിട്ടും മറ്റു കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്തിട്ട് ആ മറ്റു കുട്ടികൾ വരയ്ക്കുന്നത് കണ്ട് അവരോടൊപ്പം സഹകരിച്ച് പോകാനുള്ള വഴികൾ നമ്മൾ പേരൻസും അവരുടെ അധ്യാപകരും ഉണ്ടാക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇങ്ങനെ കൂടെ ഇരുന്ന് വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞത് വലിയൊരു അയോഗ്യതയായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആ സ്വഭാവം മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും. കൂട്ടുകാരോടൊത്ത് സഹകരിക്കാനും അവരുടെ കൂടെ ഇരുന്ന് വരയ്ക്കാനുമൊക്കെയുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ ശ്രമിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ചോദ്യമുണ്ടോ? ഇല്ലെങ്കിൽ സാറിലേക്ക് തിരിച്ചു. സാർ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ
സാറിൻ്റെ രചന ശൈലി രൂപപ്പെട്ടതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സാറ് മദ്രാസിൽ പഠിച്ചു, ചുമർ ചിത്രകല സാറിൻ്റെ രചനകൾക്ക് ഒരു അടിസ്ഥാനമാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കേരളീയമായിട്ടുള്ള മുഖത്തെഴുത്തുകൾ, തെയ്യം, തിറ അത്തരം, അല്ലെങ്കിൽ കളമെഴുത്ത്, ഇവയിൽ നിന്നൊക്കെ ചില എലിമെൻറ്റ്സ് സാറിൻ്റെ ചിത്രരചനകളിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്ന് സാർ പറഞ്ഞു വരികയായിരുന്നു. അത് തുടരാം. അങ്ങനെയാണ് എൻ്റെ ചിത്രകലയ്ക്കൊരു ഒരു പ്രത്യേക ശൈലി എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയതും എൻ്റെ ചിത്രം മറ്റുള്ളവർ കണ്ടിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്തതും ഉണ്ടായതെന്നുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ അതിനനുകൂലമായ രീതിയിലാണ് ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഒരേ തരം ചിത്രങ്ങൾ വരച്ച് പോകുന്ന ഒരു രീതിയല്ല. ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ ആ ശൈലി വിടുന്നില്ല, പക്ഷേ എന്തെങ്കിലും ആ ശൈലിയുടെ കൂടെ ചേർത്ത് കൊണ്ടൊരു ഒരു വ്യത്യാസം, ഒരു വൈവിധ്യത കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. അത് ഈ കലാകാരന്മാരുടെ കൂട്ടത്തിൽ 2 വിഭാഗക്കാരുണ്ടെന്ന് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. കാരണം ചിലർ അവരുടെ അംഗീകരിക്കപ്പെട്ട ഒരു ശൈലിയുമായിട്ട് ഇന്നും മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട്. ഏറ്റവും ഉദാഹരണം MF ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വളരെ കനത്ത വരകളും പ്രത്യേകതയുള്ള നിറങ്ങളുടെയും സംവിധാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ ഞങ്ങളുടെ എന്നെപ്പോലുള്ളവരുടെ വീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ശൈലി എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരുപാട് വർഷം ആ ശൈലി തന്നെ തുടർന്നു പോവുകയായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ മറ്റു ചില ആർട്ടിസ്റ്റുകൾ, ഉദാഹരണം KCS പണിക്കർ, അങ്ങനെയല്ല. KCS പണിക്കർ ഓരോ ഘട്ടത്തിലും ഓരോ വ്യത്യാസങ്ങൾ വരുത്തും ചിത്ര രചനയിൽ. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ആ ഒരു രീതിയിലുള്ള ചിത്രകാരനാണ്. കാരണം എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള ശൈലിയിലുള്ള ചിത്രം വരച്ച് മുമ്പോട്ട് പോകുന്നതിൽ നല്ലത് കാലാകാലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ആ കലയിൽ വരുത്തിക്കൊണ്ട് പോയാൽ കുറച്ചും കൂടെ അതിനൊരു ഒരു ഒരു വ്യത്യസ്തതയുടെ താളം നമുക്ക് അനുഭവിക്കാനാവും എന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സാർ, ഒരു ചോദ്യമുണ്ട്. ഹലോ. ഹലോ, ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ശ്രീലക്ഷ്മി, വീട് കണ്ണൂരാണ്. ആ ശ്രീലക്ഷ്മി, കാട്ടൂർ നാരായണപിള്ള സാർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാം. അതായത് ലിയോണാർഡോ വിഞ്ചിയുടെ മൊണാലിസയിൽ എന്തൊക്കെ ഒളി സൂചനകളുണ്ടെന്നും അതിലൂടെ അദ്ദേഹം ലോകത്തോട് എന്തുപോലെ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പൊ അത് കുറെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, എന്നാൽ ഇനിയും കുറെ കണ്ടെത്താനുണ്ട്. അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാം? നേരത്തെ ഒരു ചോദ്യം ഇതേ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സാറിന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അതെ അതെ, അത് പിന്നെ ശ്രീലക്ഷ്മിയാണ് ചോദിച്ചത്. അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, നേരത്തെ കുറച്ച് നമ്മൾ സംസാരിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ ആ രചനയുടെ വൈഭവമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒരു മേന്മ അതാണ്. ഓരോ കാലത്തും ഓരോ രീതിയിൽ ഓരോ ആളുകൾ ഓരോ വീക്ഷണത്തിൽ കൂടി ആ ചിത്രത്തിൻ്റെ ഭാവം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഓരോ കാലത്തുള്ള ആളുകളും ആസ്വാദകർ ആ ചിത്രത്തിൽ നിന്ന് കിട്ടുന്ന അവരുടെ അനുഭവം വെച്ചുകൊണ്ട് അതിൽ ഒരുപാട് ദുരൂഹതകൾ, വാസ്തവത്തിൽ അത് വളരെ ക്ലിയറായിട്ടുള്ള മനസ്സിലാക്കാവുന്ന ചിത്രമാണെങ്കിൽ തന്നെയും ആ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ സ്ത്രീയുടെ മുഖത്ത്, അതാണ് അതിലെ നായിക, കഥാനായികയായ ആ ഒരു സുന്ദരിയായ സ്ത്രീയുടെ മുഖത്തുള്ള ഭാവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏത് തരത്തിൽ നോക്കിയാലും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ അഭിപ്രായം കൊണ്ട്. ആ അഭിപ്രായം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരുപാട് കാഴ്ചക്കാരിന്നും അതിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പോകുന്നത്. അത്രയ്ക്ക് അമൂല്യമായ ഒരുപാട് ആസ്വാദന തലങ്ങൾ ആ ചിത്രത്തിൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. സാറിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. നേമം പുഷ്പരാജൻ്റെ ഒരു പഠനം, കാട്ടൂർ നാരായണപിള്ളയുടെ ചിത്ര കലാലോകം എന്ന ഒരു പുസ്തകം പ്രത്യേകിച്ച് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ നിറങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സാറ് ഏതുതരം നിറങ്ങളോടാണ് കൂടുതൽ ആഭിമുഖ്യമുള്ളത്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഞാൻ നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ 2 തരത്തിലാണ് ഈ രചനയുടെ ഈ നിറങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ അക്രിലിക്കുന്ന ഓരോ നിറങ്ങൾക്കും ഓരോ രചനാ സവിശേഷതകളുണ്ട്. വാട്ടർ കളറാണെങ്കിൽ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഓയിൽ കളറും
അക്രിലിക്കും അങ്ങനെയല്ല, അതൊരു ഒപ്പേക്ക് കളറാണ്. പക്ഷേ അത് രണ്ട് തരത്തിലും ചെയ്യാൻ പറ്റും. ഓയിൽ കളറാണെങ്കിൽ ഒപ്പേക്കായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർണ്ണം നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള ചില പ്രാഥമിക നിറങ്ങൾ ആദ്യം വെക്കും, അതിൻ്റെ മേലെ വേറെ നിറങ്ങൾ വെച്ചിട്ട് ആ നിറങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തും. അങ്ങനെ പലതരത്തിൽ പല വീണ്ടും വീണ്ടും ഓരോ ലെയറിൻ്റെയും മുകളിൽ മുകളിൽ പുതിയ ലെയർ വെച്ചുകൊണ്ട് അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്ത നിറങ്ങളും കാണത്തക്ക രീതിയിൽ ഒരു രചനാശൈലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പല വർണ്ണങ്ങളുടെ ഒരു സങ്കലന ഭാവം ആ സർഫേസിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊരു ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ പല വർണ്ണങ്ങളും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ ഡിഷിൽ അല്ലെങ്കിൽ നമ്മുടെ ട്യൂബിൽ നിന്ന് കിട്ടുന്ന അതിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചിത്രകാരന്മാരുമുണ്ട്. പക്ഷേ ഞാനെല്ലാം പല വർണ്ണങ്ങൾ മിക്സ് ചെയ്ത് അതിനെ എൻ്റെ അവതരണ രീതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ടോൺ എടുത്തുകൊണ്ടാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നത്. ഒരു ചോദ്യമുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണിത്? എൻ്റെ പേര് സെബിൻ. സെബിൻ 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 ആ എവിടെ നിന്ന് വിളിക്കുകയാണ് സെബിൻ? ഞാൻ പാറത്തോട്. ആ വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥിയാണ്. ആ ചോദ്യം ചോദിച്ചോളൂ. സാർ, നമുക്കാണ് ഇപ്പോഴുള്ള ചിത്രങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒത്തിരി സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാലൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ പണ്ട് കാലത്തെ ചിത്രങ്ങളാണേൽ നമ്മളാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ്. അതിന്റെ കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ആധുനിക ചിത്രകലയെ കുറിച്ച്? അതെ അതെ അതെ, ശരിയാ. ചില നമ്മുടെ 100 കൊല്ലം മുമ്പുള്ള ചിത്രങ്ങളെല്ലാം ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ അവതരണ സമ്പ്രദായങ്ങൾ. പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഈ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കാണും, കാലത്തിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് അവതരണ രീതികളും ആവിഷ്കാര രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രം വരച്ച് ആ ചിത്രം ഒരാളിനെ കാണിച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ആ പ്രേക്ഷകന് എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതൊരു കാലത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള ആവിഷ്കാര രീതിയെല്ലാം ചിത്രകാരന്മാർ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാമല്ലോ എല്ലാ കലയിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് സാഹിത്യത്തിലുണ്ട്, തിയേറ്ററിലുണ്ട്, സിനിമയിലുണ്ട്. പണ്ടത്തെ സിനിമ പോലെയല്ലല്ലോ ഇന്നത്തെ സിനിമ. അതുപോലെ ചിത്രകലയിലുമുണ്ട്. ചിത്രകലയിൽ ചിത്രം വരയ്ക്കുന്നവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാവുന്ന ചിത്രങ്ങളും വരയ്ക്കാം, പെട്ടെന്ന് മനസ്സിലാവാത്ത ചിത്രങ്ങളും വരയ്ക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമല്ല ആ കലാകാരനുള്ളത് കൊണ്ട് ഇന്നത്തെ കലയിൽ ഒരുപാട് ദുരൂഹതകളെല്ലാം ഉള്ളത് സത്യമായ അവസ്ഥ തന്നെയാണ്. പക്ഷേ അതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ല, ഓരോ കലാകാരന്മാർ ഓരോ പ്രസ്ഥാനത്തിൽ കൂടെ ഓരോ കാലത്തിലൂടെ മാറിയ ആ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിനനുകൂലമായിട്ട് നമ്മൾ ചിന്തിച്ച് ആ ചിത്രത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞത്, ഈ ആസ്വാദനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പഠന രീതികളൊക്കെ പ്രേക്ഷകർക്കുണ്ടാവണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സാർ ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനാണിപ്പോൾ. ലളിതകലാ അക്കാദമിയുടെ ഒരു പ്രവർത്തന രീതി എന്താണ്? കേരള ലളിതകലാ അക്കാദമിയുടെ പഴയ ഒരു 2-3 അക്കാദമിയുടെ മുമ്പിലും ഞാൻ അതിലൊരു നിർവാഹക സമിതി അംഗമായിരുന്നിട്ടുണ്ട്. അവരുടെ മിക്കവാറും എല്ലാ വർഷങ്ങളിലെയും പ്രദർശനങ്ങൾക്കൊക്കെ ഞാനും സഹകരിച്ചിട്ടുള്ള ഒരു ചിത്രകാരനാണ്. പിന്നെ ഞാനിപ്പോൾ വൈസ് ചെയർമാനായിട്ട് തുടരുകയായിരുന്നു. ഇപ്പോൾ ഈ ജാനുവരി മുതൽ ചെയർമാൻ്റെ സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് കൂടുതൽ, കാരണം ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ലളിതകലാ അക്കാദമി ആവിഷ്കരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രദർശനങ്ങളുണ്ട്, ക്യാമ്പുകളുണ്ട്, അവാർഡ് കൊടുക്കുന്ന പ്രദർശനങ്ങളുണ്ട്, ആദരവ് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്, പിന്നെ പുസ്തകങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കാർട്ടൂൺ ഫോട്ടോഗ്രാഫി, ഈ രണ്ട് കാര്യം കൂടെ ലളിതകലാ അക്കാദമിയുടെ ചുമതലയിൽ അതിന് പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബേസിക്കലി പെയിൻറ്റിങ്ങും ശില്പവും അതിന് അനുബന്ധമായിട്ടുള്ള കലകൾക്കുമാണ്
മുഖ്യമായിട്ട് ലളിതകല അക്കാദമി ഊന്നൽ നൽകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ദൃശ്യകല എന്നുള്ള നിലയിൽ ഈ ചിത്രകലയുടെയും ശില്പകലയുടെയും ഒരു ബന്ധുകല എന്നുള്ള രീതിയിൽ ഫോട്ടോഗ്രാഫിയും കാർട്ടൂൺ കലയും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സർഗാത്മകമായിട്ടുള്ള രീതിയിൽ രചന നടത്തുന്നവരെ കൂടെ ഈ ലളിതകല അക്കാദമിയിൽ കൊണ്ടുവന്ന് അവർക്കൂടെ രചനാ സ്വാതന്ത്ര്യവും രചനാ സൗകര്യങ്ങളും ഒക്കെ ഈ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും ഉള്ളതുപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പുസ്തക നിർമ്മാണവും കലാസംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ നിർമ്മിക്കുക, കലാസംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ വരയ്ക്കുന്നവർക്കും അല്ല പ്രസിദ്ധീകരിക്കുന്നവർക്കും അവാർഡ് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ഈ ഏപ്രിലും മെയ്യിലുമായിട്ട് രണ്ട് പ്രദർശനങ്ങൾ കഴിഞ്ഞു ഈ അവാർഡ് കൊടുക്കുന്നതിനും സംസ്ഥാന പ്രദർശനമായിട്ടുമൊക്കെ. അപ്പം ഒരുപാട് ഞങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇടപെടുന്നു ഈ ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സാറിന് പറയാനുണ്ട്. എന്നാൽ സമയപരിമിതി കാരണം നമുക്കിന്ന് ചുരുക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും വളരെ നല്ല ഒരു സംഭാഷണം അദ്ദേഹവുമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു. നല്ല ചോദ്യങ്ങളുണ്ടായി. വിദ്യാദീപം പരിപാടി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നാളെ വൈകുന്നേരം മറ്റൊരു വൈവിധ്യമുള്ള വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. താങ്ക് യു സാർ.